ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞങ്ങൾ നാവിനെ സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം. സ്വർഗം കിട്ടാൻ രണ്ട് ഡിമാൻഡാണ്. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നവരുണ്ടോ? കളവ് പറയില്ല, എഴുപത്ത് പറയില്ല, ഫിത്തനുണ്ടാക്കില്ല, ഫസാദുണ്ടാക്കില്ല, ആലുമിനിയങ്ങളെ ചീത്ത പറയില്ല. ആലുമിനിയങ്ങൾ വലിയ ബഹുമാനമുള്ള ആൾക്കാർക്ക് ഇന്നമായ പറയാം. അള്ളാന്റെ പടിമകളിൽ, അള്ളാന്റെ അടിമകളിൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കുള്ള സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. ആരാ പറഞ്ഞത്? ഉപ്പാപ സൈദുന മുഹമ്മദ് റസൂലുള്ളാഹ. അതുകൊണ്ട് ആലുമിയങ്ങളെ വേദനിപ്പിക്കുക, ആലുമിയങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്തുണ്ടാവുമെന്ന് അറിഞ്ഞെങ്കിൽ ഇപ്പൊ ദുരിതാവിനെ കുറെ കാലം തന്നെ കഴിഞ്ഞു. ഒരു സമയം വരുമല്ലോ, മലക്കു പോകത്ത് വരില്ലേ, സെഹറാത്തിന് സമയം നിന്റെ ഊഹ പിടിക്കാനാ മലക്കു വരുമല്ലോ. ആ സമയത്ത് നിനക്ക് ഈമാനോളം ഭരിക്കാൻ പറ്റില്ല. ഒരാളെയും ആക്ഷേപിക്കണ്ട. പന്തലിന് പ്രത്യേകിച്ച് അങ്ങനെ പണ്ഡിതന്മാരെ കുറ്റം പറയുന്നുണ്ട്. നിനക്കടാ ഫാത്തിഹന്റെ ബിസ്മിന്റെ അറിയണ്ട. അറുപത്തി തർക്കി പറയാറിയാ ബിസ്മിന്റെ അർത്ഥം അറിയാം. എന്നിട്ട് നീ അമ്മാന്റെ ദേവി അവന്റെ മക്കളെ നീ കുറവാക്കുക എന്താണ് മനസ്സിലാക്കിയത്? അത് നിന്നെ വെറുതെ ഉണ്ടോ? നിന്റെ ഈ ഹുങ്കും നിന്റെ അഹങ്കാരം നിന്റെ അധികാരം നിന്റെ സ്വാധീനം എല്ലാം ഒരു സമയം അസ്തമിക്കും. ശ്വാസമടങ്ങി നിന്റെ ശരീരം നിശ്ചലമായി നിന്നെ കിടക്കുന്നൊരു സമയം നിനക്ക് വരാൻ നമ്മൾ ഓർമ്മ വെച്ചോ. ഇവിടെ നാം നമുക്ക് തോന്നിയതൊക്കെ പറയാ, നടക്കുവോ? പറ്റുവോ? യാസിൻ സൂറത്തിൽ കൽപ്പന സൂറത്ത് യാസിൻ, ആ യാസിൻ സൂറത്തിൽ അമ്മ പറഞ്ഞു നമ്മളെ ദിവസം യാസിൻ സൂറത്ത് ഓർന്ന ആൾക്കാർ ഓരോന്നില്ലായി അവരുടെ കൈകളെ കൊണ്ട് അള്ളാഹ് സംസാരിപ്പിക്കുന്നു. ചെയ്ത ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് സാക്ഷി പറയുന്നു. കാലങ്ങളെ കൊണ്ടാണ് സാക്ഷി പറയുന്നു. അങ്ങനത്തെ മക്ഷറ വരാനാണ് ജനങ്ങളെ. ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെ അറ്റാക്ക് എനിക്കറിയാം. ഇന്ന് വന്ന നൂറുകണക്കിന് ക്യാൻസർ രോഗികളുമായ ഓരോ സ്വരാക്കാൻ വരുന്ന ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ, ഓരോ മജിൻസുകളിലും വരുന്ന ക്യാൻസർ രോഗികൾ, നാവിന് ക്യാൻസർ, കണ്ണിന് ക്യാൻസർ, മലദ്വാരത്തിന് ക്യാൻസർ, മുത്രക്കോയിലിന് ക്യാൻസർ, ശ്വാസകോശകോശ ക്യാൻസർ, അന്നനാളത്തിന് ക്യാൻസർ, പ്രസ്തുത ക്യാൻസർ, വയറ്റിന് ക്യാൻസർ, ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പടർന്നുകൊണ്ട് അള്ളാഹു അത്ര രോഗത്തോട്ട് അള്ളാഹ് നമ്മളെ കാക്കുക. ആ നാട്ട് പരിപോഷിക്കപ്പെട്ടവർക്കൊക്കെ ഉപ്പാപ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൊടുക്കട്ടെ. നല്ല ചിന്തിച്ചോ. ഒരു മനുഷ്യനെ വേദനിപ്പിക്കണ്ട. ഒരു മനുഷ്യനെ ആരാ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭയപ്പെടുന്ന ആളാണ്. ആരാ മുസ്ലിം? ആ മുസ്ലിം മനസ്സിലെ മതി മുസ്ലിം മോനെ കൊണ്ട് സാധ്യമായി. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ എന്റെ നാവിനെ തുറത്തു, എന്റെ കൈകളെ തുറത്തു, മറ്റുള്ള മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ജനങ്ങളും സുരക്ഷിതരായിരിക്കണം. ഈ നാവുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന വാർത്ത പറഞ്ഞുകൊണ്ടാണ്, ഈ കൈകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനം നടത്തിക്കൂടാ. അങ്ങനെ എപ്പോഴാണ് നിന്റെ ജീവിതാചാരം, നീ എപ്പോഴാണ് ആ നിലയിലെത്തുന്നത്, അപ്പോഴാണ് നീ മുസ്ലിം ആകുന്നത്. ഉപ്പാപ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്.
ഒരാളെ പറയണ്ട, പ്രത്യേകിച്ച് ആരെങ്കിലും പറയണ്ട. കാരണം അവരെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷം, അവര് ചില്ലറക്കാരാണ്, അനന്തരക്കാരാണ്. അമ്പിയാക്കൾ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ അനന്തരം എന്താണ്? എന്താണ്? കുറെ ഭൂസ്വത്ത, കുറെ സ്വർണ്ണ, കുറെ ഭൂമിയാണ്. അല്ല, അവരനന്തരം, അവരെ സ്വത്ത് അല്ല, അത് അറിവാണ്. ആ അറിവ് സമ്പാദിച്ച ആരോഗ്യങ്ങളെ കുറവാക്കുകയാണ് ഈമാനില്ലാതെ പോകേണ്ടത്. അതുപോലെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോര ശരീരത്തിൽ നിലനിൽക്കുന്ന തങ്ങന്മാർ, അവര് ചില്ലറക്കാര, അവര് വലിയ ബഹുമാനമാണ്. അവരെ കുറവുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹു റസൂൽ ഏറ്റെടുത്തു ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവരെ അഴുക്കുകളിൽ ശുദ്ധീകരിച്ചിട്ടുണ്ട്, ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അഹ്ലുബൈത്തിനെ തങ്ങന്മാരെ വേദനിപ്പിക്കുന്ന വല്ല വാക്കോ വല്ല പ്രവർത്തനമോ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈമാനോട് മരിക്കില്ല. നല്ല ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. ദുനിയാവിലെല്ലാം നടക്കും, പക്ഷെ അള്ളാഹ് തന്നെ പിടിക്കും. ഫിറാവിനെ പിടിച്ചില്ലേ ഒരു ദിവസം? അന റബ്ബുക്കുമല്ല, അല്ല, ഞാനാ ഏറ്റവും വലിയ റബ്ബു എന്ന് പറഞ്ഞ ഫിറാവ്. ആ വാദത്തിനെ എതിർക്കാൻ അവന്റെ സമുദായത്തിൽ തന്നെ ജനിക്കുന്ന ഒരു കുട്ടി നബിയായിട്ട് വരും. ആ ആൺകുട്ടി, ആ നബി ഇവനക്ക് എതിരായിട്ട് വരും എന്ന് ജ്യോതിഷന്മാർ പറഞ്ഞുണ്ടോ? ആ കാലഘട്ടം ജനിച്ചു വീഴുന്ന സകല ആൺമക്കളെയും കഴുത്ത് ജനിച്ച് കൊണ്ടുള്ള പണിയെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്തു. ആ ഫിറാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഞാൻ താരിഫ് പറയുന്നില്ല, കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു വളർത്തി. അല്ലേ, ദീർഘമായ ചരിത്ര, ഇത് കഥപുസ്തകമല്ല. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവസാനം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി അവൻ അറിഞ്ഞു. അങ്ങനെയാണ് അവരുടെ പിന്നാലെ കൂടി, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നാലെ കൊല്ലാൻ വേണ്ടി അവർ ഓടി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഓടി നൈൽ നദിയുടെ മുമ്പിലെത്തി. മയക്കതിന്റെ മുമ്പിൽ എത്തിയപ്പോ കടലിന്റെ മുമ്പിൽ അവരുടെ കൂട്ടക്കാരാ, മൂസനെ ഇപ്പൊ പിടിക്ക, കടൽ മരുമ്പല്ലോ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല, അവിടെ കടലല്ല, ഇപ്പൊ പുറത്തു. അപ്പോൾ ഇറങ്ങി വരുമോ മലക്കുല്ലമേ, നിങ്ങള് വിഷമിച്ചോ, പേടിക്കണ്ട, മുമ്പിൽ കടലല്ലേ, ഇനിയിപ്പോ ഫിറാവിന് കൊടുത്ത കിട്ടുന്നവർക്ക് നിങ്ങൾ വേദനയോ? കയ്യിലുള്ള വടി കൊണ്ട് ആ കടലിൽ ഒരു അടി ഒടിക്കോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കയ്യിലുള്ള വടി എടുത്തിട്ട് ഒരു അടി ഒടിക്കും. കടല് നല്ല ഹൈവേ, എക്സ്പ്രസ് ഹൈവേ പോലെ വലിയ നിലയ്ക്ക് വലിയ ഹൈവേ ആയിട്ട് മാറി. അവിടെ നിന്നോട് നടക്കാൻ പറഞ്ഞു, ആ റോഡിലൂടെ നടക്കാൻ പറഞ്ഞു, കടല നടുവും കൂടെ നടക്കാൻ പറഞ്ഞു. ഫിറാവിനും നല്ല നോക്കുമ്പോ കടലിന് നടുകൂടി നല്ല റോഡ്. ഇപ്പൊ മൂസനെ പിടിക്കണല്ലോ, അലൈഹിസ്സലാത്തു വസ്സലാം പിന്നാലെ ഫിറാവിനും കൂട്ടലുണ്ട്. കുറച്ചങ്ങ് നടന്ന് മധ്യത്തിൽ എത്തിയപ്പോ കടലങ്ങ് കൂടി ഫിറാവിനെ മുങ്ങി പൊണ്ടാൻ തുടങ്ങി. വെള്ളം കുളിച്ച് ചാവാൻ നേരത്ത് ഉറക്കാൻ വിളിച്ചു പറഞ്ഞു, ആമന്നാബി റബ്ബി മൂസ, മൂസ വിശ്വസിച്ച റബ്ബുകൊണ്ട് ഞാൻ വിശ്വങ്ങളും വിശ്വസിച്ചു. ആ സമയത്ത് മലക്കുല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞടാ, നിക്കാരി മിണ്ടല്ലേ, മിണ്ടല്ല എന്ന് പറഞ്ഞ് കടലിൽ നിന്നും മണൽ വാരി തന്റെ വായു. ആ ധിക്കാരികളെ മുഴുവനും പാഠം പഠിപ്പിച്ച റബ്ബ്, ധിക്കാരികളെ മുഴുവനും, അക്രമികളെ മുഴുവനും, മഹാന്മാരെ നിസാരപ്പെടുത്തിയവര്, ആൻമീങ്ങളെ കുറവാക്കിയവര്, തങ്ങന്മാരെ വേദനിപ്പിച്ചവര്, അങ്ങനെ തുടങ്ങി സ്വാലിഹ്യങ്ങളെ പരിഹസിച്ചവര്, അവരൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ അവരെ ശരീരം കബറിലെത്തിയിട്ടില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരഹങ്കാരവും വേണ്ട, ഒരധികാരവും വേണ്ട. എനിക്കറിയാൻ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു എന്നോട് പറഞ്ഞു, തങ്ങളെ തങ്ങളപ്പാ, എന്റെ മലനിവാരത്തിൽ ക്യാൻസറാണ്,
എന്നെ ഡോക്ടർമാര് കൈവിട്ടു, എനിക്ക് കിടന്നാൽ ഓർക്കില്ല, ഭക്ഷണം കഴിച്ചാൽ അറങ്ങുന്നില്ല, വെള്ളം കുടിച്ചാൽ നടക്കുന്നില്ല, വേദന കൊണ്ട് നടക്കാൻ ഇരിക്കാൻ നടക്കാനും വയ്യ. അത്യാവശ്യ സ്വപ്നമുള്ള കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, ഞാൻ ദൂരെ സ്ഥലത്ത് നിന്ന് ഈ സ്വലാത്തിലൂടെ എത്രയോ ക്യാൻസർ അടക്കം രോഗം സുഖപ്പെട്ടിട്ടുണ്ടല്ലോ, എന്റെ രോഗം സുഖപ്പെടാൻ ഞാൻ ദൂരെ സ്ഥലത്ത് നിന്ന് വളരെ വിഷമിച്ചു വന്നതാണെന്ന് പറഞ്ഞ് കരഞ്ഞ് വാക്കാൻ കഴിയാതെ വിതുമ്പിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉൾപ്പെടെ അങ്ങനെ ഒരു ക്യാൻസർ നിന്റെ ശരീരത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നിനക്ക് കിടന്ന ഉറപ്പ്, പിന്നെ വെള്ളം കുടിച്ചാൽ അറിഞ്ഞോ, ഭക്ഷണം കഴിച്ചാൽ അറിഞ്ഞോ, പിന്നെ നിന്റെ അഹങ്കാരമുണ്ടോ, നിന്റെ ഭൂമിയുണ്ടോ, പിന്നെ ആനിമിയങ്ങളെ ചിന്ത പറയണോ, തങ്ങന്മാരെ വിസ്മരിക്കണോ, എല്ലാം സ്റ്റോപ്പാകും. ഒരു ദിവസം അർഹമായ തഹാറായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബനെ ഓർമ്മിക്കണേ മുസ്ലിമീങ്ങളെ. ആ റബ്ബനെ മറന്ന് ജീവിക്കണ്ട. ആ റബ്ബന്റെ ഹബീബ് അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്നേഹിക്കണേ. ആ തങ്ങളെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, റബ്ബന് വഴിപ്പെടുന്ന ഒരാൾക്കും അള്ളാഹു പൊരുത്തപ്പെടാത്ത വാക്ക് പറയാൻ പറ്റില്ല. അമ്മ പൊരുത്തപ്പെടാത്ത പിടുത്തം, അള്ളാഹു പൊരുത്തപ്പെടാത്ത നോട്ടം, അമ്മ പൊരുത്തപ്പെടാത്ത കേൾവി, അള്ളാഹു പൊരുത്തപ്പെടാത്ത കഴിക്കൽ, അമ്മ പൊരുത്തപ്പെടാത്ത കുടിക്കൽ, അമ്മ പൊരുത്തപ്പെടാത്ത വേഷവിധാനം, ജീവിത രീതി, അതൊന്നും പറ്റൂല. അതൊക്കെ സ്റ്റോപ്പാക്കണം. കുറഞ്ഞ കാലം ഇനിയാവുള്ളൂ. ഇത് ആസൂത്രമാണ്. തുടക്കായ അവസ്ഥ വളരെ മോശമാണ്. മനുഷ്യന്മാരെ അല്പം ജീവിതമൊക്കെ മോശമാണ്. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ കുറവ് അള്ളാഹു പുറത്തു തരട്ടെ. നമ്മള് തെറ്റെന്തുണ്ടെങ്കിലും അള്ളാഹ് മാപ്പാക്കിയിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കരിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. അതിനാണ് സാധുവായ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഒന്ന് മലപ്പുറം പോണെന്ന് വിചാരിച്ചു നിങ്ങളെ മഞ്ഞനാടി വരും. പക്ഷെ എനിക്ക് ഇനി വാങ്ങിച്ചു കയറാൻ കഴിയില്ല. അപ്പൊ ഇന്നെന്തായാലും എന്തിനാണ് ഇത്രയും വിഷമിച്ച് വന്നത്? ഒരു തെപ്പല്ല, നിങ്ങളെ ദുനിയാവിന്റെ ഒരു നൊട്ട ഉദ്ദേശമല്ല. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു പണക്കാരനും വില വെക്കൂല. ഒരാളും വില വെച്ചിട്ടില്ല. ഇൻഷാല്ലാഹ് ഖിയാമത്ത് നാൾ വരെ വില വെക്കൂല. അള്ളാഹുവിന്റെ ദീൻ ദീനായിട്ട് ഹഖ് ഹഖായിട്ട് ആരമണമെന്നും എന്റെ ശ്വാസം ഇടങ്ങുന്നത് വരെ ഞാൻ പറയും. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് അത് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കും. അള്ളാഹു അബുലത്തിനല്ലാതെ ആരും കടപ്പിടിക്കണ്ട. ആ മലക്ക് ജീവിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനിവിടെ വന്നത് നിങ്ങളെ ഈ മഹാൻ ഇവിടെ മറപ്പെട്ട നമ്മുടെ ഈ മഹാന്റെ വർഗത്തുകൊണ്ട് നിങ്ങളൊക്കെ ദ്വായ കൊണ്ട് എനിക്ക് മരിക്കുമ്പോൾ അള്ളാഹു റസൂലിനെ കാണണം. കണ്ടിട്ട് തബസ്സുമില് കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പിരിയണം. എന്റെ ആക്രമത്ത് നന്നായി കിട്ടണം. ദുന്യാവൊന്നുമല്ല, ദുന്യാവിനെ ഒരു അയനോക്കം നടക്കണം. ആഹാരം രക്ഷപ്പെടണം. ഖബറിന്റെ സന്തോഷം കിട്ടണം. തങ്ങളെ പിടുത്തം കിട്ടണം. ദുന്യാവിലും ആഹാരത്തിലും അതിന് തെറ്റില്ലാതെ വറായി ജീവിക്കണം. അള്ളാഹു കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം നിലനിർത്തണം. അതിനാ ഞാൻ ഇവിടെ വന്നത്. അതിന് നിങ്ങളെ ദ്വായയിൽ കൂടാനാ സാധുവായ ഞാൻ വന്നത്. നമ്മളെ കഴിഞ്ഞില്ലാത്ത ആളുകളാണ്. ഈമാൻ വാങ്ങലും തഖ്വയും വളർന്നും എല്ലാം കുറഞ്ഞവരാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കരുത്. അത് നമുക്ക് കൃത്യമായിട്ട് നിസ്കരിക്കുക. ഒരൊറ്റ വക്ത നിസ്കാരം കബാക്കരുത്. പരമാവധി പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്തിന് പള്ളിയിൽ കൂടുക. പള്ളിയിലെ ഹദ്ദാദ് നടത്തുമ്പോൾ ഹദ്ദാദ് കരുതുക. പള്ളിയിലെ സ്വലാത്ത് നടത്തുമ്പോൾ സ്വലാത്ത് കരുതുക. പള്ളിയുടെ ഹലവാദികൾ, പള്ളിയുടെ കമ്മിറ്റിക്കാര്, അവരോടൊക്കെ നല്ല സ്നേഹിച്ച് സഹകരിച്ച് അവരോട് വലിയ മാന്യമായിട്ട് ഒക്കെ പെരുമാറി നല്ല ഈമാനോടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതെ, തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, കുടുംബബന്ധം മുറിക്കാതെ, ഉമ്മാനും പാപ്പാനും ബുദ്ധിമുട്ടിക്കാതെ, ഭാര്യമാരെ ആക്രമിക്കാതെ, ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് സ്വന്തം ആണുങ്ങളോട് എതിരുമുണ്ടാതെ നല്ല നിലക്ക് ജീവിക്കുക. സിനിമയും സീരിയലും മുഴുവൻ ഫിലിമും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും മൊബൈലിലും ഇൻസ്റ്റാളിലും മെസ്സേജിലും ഒക്കെയുള്ള ദുരുപയോഗം അത് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യുക. ഒരൊറ്റ പെണ്ണുങ്ങളും ബ്യൂട്ടി പാർലറിൽ പോകണ്ട. കണ്ണിന്റെ പുരികം പുളപ്പ് ചെയ്യണ്ട. അന്യാണുങ്ങൾ ആകർഷിക്കുന്ന രൂപത്തിൽ കൊഞ്ചിയാടി പുറത്തിറങ്ങണ്ട. ബോഡി ഷേപ്പ് പങ്കുവയ്ക്കണ്ട. മുടി സംസാരിച്ച് പാലിപ്പിക്കണ്ട. ഹറാമായ ബന്ധം വേണ്ട. ഹറാമുള്ള സ്നേഹം വേണ്ട. ചെറുപ്പക്കാരെ കള്ള് കുടിക്കണ്ട. കഞ്ചാവ് കുടിക്കണ്ട. ഹാൻസ് വെക്കണ്ട. മധു തിന്നണ്ട. പൻപരാളി ചവിട്ടണ്ട. ഒരു ലഹരിയുടെ ഉപയോഗവും വേണ്ടാണ്.
ഒരു പലിശയും വട്ടിയും ഇൻട്രസ്റ്റും വേണ്ട. ഈമാനോട് തക്വയിൽ ഒരു ദിവസം ഒരു പേജവിന് ഖുർആനോ ദീതി. ഇത് വഫലാമന്റെ മാസമാണ്. തോന്നാൻ പറ്റുന്നവർ ഓർക്കുക, പ്രാത്യം ചെയ്യാൻ പറ്റുന്നവർ ചിന്തയാ, വൈദ്യമായി പറ്റുന്നവർ അത് ചിന്തയാ. അസ്മാവിൽ ബദരിയിൽ, അസ്മാവിൽ ഹസന, അതുപോലെ നഫീസത്തു മാല, അങ്ങനെയുള്ള ബദരിയത്തിൽ അതെല്ലാം ജീവിതത്തിൽ കൂടുതലാക്കുക. തോന്നിയ വാസങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഹബീബിന്റെ പേരിൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുക. ആ സലാത്ത് വർദ്ധനം കൊണ്ട് അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരും, ഞങ്ങളെ കൽപ്പ അള്ളാഹു നന്നാക്കും, ഈമാൻകാൻ അള്ളാഹു മറക്കും, അള്ള ഞങ്ങളെ കബൂലാക്കിത്തരട്ടെ. പല പ്രാവശ്യം ഹബീബിന് അതിനകത്ത് കണ്ടതുപോലെ എത്രത്തിലും മനാമലും കാണാൻ ഈ പാതിരാത്രി അള്ളാഹു ഞങ്ങളെ നിന്ന് മജ്ലിസ് കബൂലാക്കിത്തരട്ടെ. പതിനായിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ കർണാടകയിൽ വലിയ നിലക്ക് നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനാണ് ശ്രീ മുഹമ്മദ് ശിക്ഷിക്കുന്നത്
സ്വർഗത്തിൽ പറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ശിഷ്യന്മാരും ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയത് അന്നപ്പെട്ട് ആര് സഹായിച്ച് സഹകരിച്ചു ഒരു ആരെങ്കിലും ഗ്രൂപ്പ് തിരിച്ചു തിരിക്കാതെ ഒരു തങ്ങന്മാരെ വിശ്വാസപ്പെടുത്തട്ടെ ഒരു നാട്ടിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കട്ടെ അപ്പ നിന്റെ വൃത്തത്തിൽ നീ ആദരിച്ചവരെ ആദരിക്കട്ടെ നീ സ്നേഹിച്ചവരെ സ്നേഹിക്കട്ടെ പരിശുദ്ധമായ മാത്രമാണ് ആ സ്വാതന്ത്ര്യമായിട്ടുണ്ട് ഞങ്ങൾക്ക് മുഴുവൻ ഞങ്ങളുടെ മാനവമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാണ് ശ്രമിക്കുന്നവരുണ്ട് എല്ലാ രോഗങ്ങൾക്കും സുഖപ്പെടുത്തണം കടകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്റെ കടകളും നീ ഊരിക്കുന്ന സ്വപ്നങ്ങളോട് ഞങ്ങൾ എല്ലാവരെയും നീ മൗപ്പാക്കുന്നത് ശത്രുക്കളെ കൈവഴിഞ്ഞാലും അപ്പാറ നീ ഞങ്ങളെ കൈവഴിയുന്ന വർഷം എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്ന് കാക്കണം മാരക രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അറ്റാക്കുകളിൽ നിന്ന് തുടർന്നുള്ള മരണങ്ങളിൽ ആക്സിഡന്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു സുഖമുണ്ടാക്കാൻ വർഷമായി തന്നെയാണ്.